ഇന്ന് ബിഗ് ബി ഇറങ്ങിയിട്ട് 14 വർഷം ബിലാലിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 14 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യം ബിഗ് ബി കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നമ്പർ പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? താഴെ കമൻറ്റ് ചെയ്യുക. അത്ര ഇഷ്ടപ്പെടുന്നു ബിഗ് ബി എന്ന സിനിമ. ചിലർ പറയും ബിഗ് ബി ഒരു പരാജയമല്ലേ എന്ന്. ബിഗ് ബി പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മലയാളി സിനിമാ പ്രേമികൾ ഇന്ന് വരെ കാണാത്ത ഒരു ലെവലിലുള്ള സിനിമ, അതും ഛോട്ടാ മുംബൈ പോലുള്ള ഒരു കോമഡി പടത്തിനോടൊപ്പം റിലീസ് ചെയ്യുന്നു. ഛോട്ടാ മുംബൈ എന്ന സിനിമയുടെ സംവിധായകൻ ബ്രാൻഡഡ് ആണ്. മമ്മൂക്കയുടെ രാജമാണിക്യം എന്ന ഒറ്റ പേര് മതി ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ. രാജമാണിക്യത്തിന് ശേഷം അൻവർ റഷീദ് ലാലേട്ടൻ നായകനാക്കി ഛോട്ടാ മുംബൈ ചെയ്യുന്നു. അന്നത്തെ പരസ്യം ഇതായിരുന്നു. വമ്പൻ ഹൈപ്പോടെയായിരുന്നു സിനിമ തിയേറ്ററിലെത്തിയത്. എന്നാൽ തിയേറ്ററിൽ ആ സിനിമ വൻ വിജയമായി. ഒപ്പം എത്തിയ ബിഗ് ബി എന്ന സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയുമായിരുന്നു. എന്നാൽ പിന്നീട് ബിഗ് ബി എന്ന സിനിമ ചർച്ച ചെയ്യപ്പെട്ടു. ബിഗ് ബി പരാജയപ്പെടാനുള്ള കാരണം, അന്ന് വരെ മലയാളികൾ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടില്ല. സ്ലോ മോഷൻ ഡയലോഗുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് സിനിമ അന്ന് കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് സിനിമയുടെയൊക്കെ ലെവലിലായിരുന്നു ബിഗ് ബി എന്ന സിനിമ. അന്നത്തെ ജനറേഷന് ആ പടം ഇഷ്ടപ്പെട്ടില്ല. ഫാമിലിക്ക് ഒട്ടും തന്നെ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നീട് വന്ന ജനറേഷന് ആ സിനിമ പ്രിയപ്പെട്ടതായി. ബിലാൽ പിന്നീട് മലയാള സിനിമയിലെ തന്നെ ബ്രാൻഡായി. ബിഗ് ബി ഒരു പരാജയപ്പെട്ട സിനിമയാണ്, അത് ഞാനും സമ്മതിക്കുന്നു. എന്നാൽ ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിലെ പ്രൊഡ്യൂസർ മത്സരമാണ്. ആര് വേണമെങ്കിലും ബിലാൽ പ്രൊഡ്യൂസ് ചെയ്യും, എത്ര കോടി മുടക്കിയിട്ടും. കാരണം മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ബിലാൽ ഒരു ബ്രാൻഡ് തന്നെയാണ്. അത്ര ഹൈപ്പ് ബിലാൽ എന്ന സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്, അതിന് ഒരു തർക്കവുമില്ല. ലാലേട്ടൻ ആരാധകർ പോലും സമ്മതിക്കും. കാരണം ആ ലെവലിലാണ് ആ സിനിമയുടെ ഹൈപ്പ് നിലനിൽക്കുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് തന്നെയാണ് ബിലാലിനായി. ഇന്ന് ബിലാലിൻ്റെ 14-ാം വർഷം ആഘോഷിക്കുമ്പോൾ മമ്മൂക്ക അമൽനീരദിൻ്റെ ഭീഷ്മപർവ്വം ലൊക്കേഷനിലാണ്. അമൽനീരദിൽ നിന്ന് എന്തായാലും ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഭീഷ്മപർവ്വം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആവാം, അതല്ലെങ്കിൽ ബിലാൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആവാം. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ഭീഷ്മപർവ്വത്തിൻ്റെ ഫാൻ മോഡ് പോസ്റ്റർ ആണ്. മമ്മൂക്ക ആരാധകർക്ക് അതിനൊരു പ്രത്യേക കഴിവാണ്, കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നും. ഫാൻ മോഡാണ്. ഞാനും ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഭീഷ്മപർവ്വം സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ആണെന്നാണ്. പക്ഷെ അത് ഫാൻ മോഡാണ്, വേറെ ലെവലാണ്. അമൽനീരദ് ഒരുപാട് സിനിമകൾ ചെയ്തു. ലാലേട്ടനെ നായകനാക്കി ഫഹദ് പൃഥ്വിരാജ് ദുൽഖറിനെ. എന്നാൽ ഇന്നും അമൽനീരദിൻ്റെ പ്രൊഫൈൽ മമ്മൂക്കയുടെ ഫോട്ടോ ആണ്. അത്രയും വലിയ ഫാൻ ബോയിൽ നിന്ന് മമ്മൂക്കയെ കിട്ടാൻ പോകുന്നത് ഒരു കിടിലൻ പടം തന്നെയായിരിക്കും. മമ്മൂക്ക ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന പടം തന്നെയായിരിക്കും ഭീഷ്മപർവം. ബിലാലിനെ മുന്നേയുള്ള ഒരു ടീസർ. എന്തായാലും കാത്തിരിക്കാം ഭീഷ്മപർവത്തിനായി. എന്തായാലും ഇന്നൊരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്താ കമൻറ്റ് ചെയ്യുക. നന്ദി.